ഹായ് എഫ്രുവൻ ദിസ് ഇസ് ജി ബി സി വെൽക്കം ടു ജി ബിസ് ക്ലാസസ് ഇന്ന് നമ്മൾ സി ബി എസ് ഇ ഒമ്പതാം ക്ലാസ്സിലെ ഹിന്ദി രണ്ടാമത്തെ ലെസൻ്റെ നാലാമത്തെ പാട്ടാണ് നോക്കുന്നത് ഈ രണ്ടാമത്തെ ലെസൺ എന്ന് പറയുന്നത് മേരെ സംഖി ഓരത്തെ എന്ന പാഠമാണ് അത് എഴുതിയിരിക്കുന്നത് മൃദുല ഗർഗാണ് അപ്പോൾ ഇതിന് മുമ്പുള്ള പാട്ടുകൾ കാണാനായിട്ട് നിങ്ങൾ ഈ സബ്സ്ക്രൈബ് എന്ന ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ജി ബിസ് ക്ലാസസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അതിൽ ഈ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്ലേലിസ്റ്റുകളും കാണാൻ പറ്റും ഓരോന്നായിട്ട് അതിലെ സി ബി എസ് ഇ ക്ലാസ് നയൻ ഹിന്ദി ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോയും അതിൻ്റെ എല്ലാ പാട്ടുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് നമുക്കിനിയത് ഈ പാഠത്തിലോട്ട് നടക്കാം ജബ് ഖാന്താനി വിരാസത്ത് കഹിയെ അബ് ഖാന്താനി വിരാസത്ത് കഹിയെ യാ ജീവാണോ ക പ്രകോപ് ഉന്തു സനി കി ബുഡിയോ കെ ബീച്ച് മേ അച്ചി ഫസി അപ്പോൾ അപ്പം കാന്താനി വിരാ വിരാസത്ത് കാന്താനി എന്ന് പറഞ്ഞാൽ ഫാമിലി പൈതൃകമായി കിട്ടിയ സ്വത്ത് അല്ലെങ്കിൽ ഗുണങ്ങൾ അത് അത് കാരണം ഞാൻ രണ്ട് വയസ്സായ ആ സ്ത്രീകളുടെ ഇടയിൽ അച്ചി ഫസി അതായത് അവരുടെ ഇടയിൽ ഞാൻ പെട്ടു നല്ല കാര്യം നല്ലതായി പെട്ടു അതായത് അത് ന പറയുന്നത് ഇവിടെ രണ്ട് ുടിയ എന്ന് പറഞ്ഞാൽ കിഴവിമാർ എന്നാണ് അർത്ഥം ആ കിഴവിമാര് അല്ലെങ്കിൽ മുത്തശ്ശിമാർ ആരൊക്കെയാണ് ഏക്തര ഒരു സൈഡിൽ മാജി അതായത് ഈ പർദാദി പർദാദി എന്ന് പറഞ്ഞാൽ മുതുമുത്തശ്ശി അപ്പനെല്ലി ഹോനെ പർ കോ ഹീൻ ഭാവ്ന മന്മെ നഹി ഉപ്ച്ചി അപ്പോൾ ആ മുത്തശ്ശി മുതുമുത്തശ്ശി പ്രാർത്ഥിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങനെയാണ് അതായത് ആദ്യമുണ്ടാകുന്ന കൊച്ച് പെൺകുട്ടിയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അഞ്ചു പേര് ഒന്നിനു പുറകെ ഒന്നായിട്ട് പെൺകുട്ടികളാണ് ആ അമ്മയ്ക്ക് ജനി ഈ ലേഖികയുടെ അമ്മയ്ക്ക് ജനിക്കുന്നത് അമൻ അങ്ങനെ ആ മുത്തശ്ശി ആ മുതുമുത്തശ്ശി ആ മുത്തശ്ശി കാരണം എന്തുവെച്ചി ലടുഡുക്കി അതായത് പെൺകുട്ടിയായതിൻ്റെ ഒരു ഹീനഭാവന പെൺകുട്ടി ആയല്ലോ എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നും അങ്ങനെയുള്ള ഒരു ഒരു ഇതും തോന്നിയില്ല എന്താന്ന് പറഞ്ഞാൽ ആ മുത്തശ്ശി അത്രയും പെൺകുട്ടികളെ സ്നേഹിച്ചിരുന്നു അത്ര ഇഷ്ടമായിരുന്നു ദൂസരി തരഫ് രണ്ട് മറ്റേ മുത്തശ്ശിയെന്ന് പറയുന്ന പറയുന്നത് നാനി അമ്മയുടെ അമ്മയായ നാനി കെച്ചാലത്തെ ദേശ്കി ആസാദിക്കോ ലേക്കർ നാഹക് റോമാനി ഹി റെഹി അപ്പോൾ ഈ മറ്റേ നാനി അമ്മയുടെ അമ്മ എന്ന് പറയുന്നത് ഭയങ്കര ഇന്ത്യയുടെ സ്വാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച അല്ലെങ്കിൽ ആ അമ്മയുടെ അമ്മ സ്വന്തം മകളായ ഈ ലേഖികയുടെ അമ്മയെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ കൊണ്ട് മാത്രമേ കല്യാണം കഴി കഴിപ്പിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ച ഒരമ്മയായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരുടെയും ഇടയിൽ ഇവർ രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ ഈ ലേഖികയെ ഒരുപാട് സ്വാധീനിച്ചു അങ്ങനെ ആ രണ്ട് പോസിറ്റീവായ ആസ്പെക്ട്സാണ് ഇവിടെ പറഞ്ഞത് അടുത്തത് പന്ത്ര ഓഗസ്റ്റ് ഉന്നീസ് സോ സെത്താലിസ്കോ അതായത് ഈ ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അന്നാണ് ഇന്ത്യ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമായത് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ജബ് ദേശ്കോ ആസാദി മിലി നമ്മുടെ ഭാരതത്തിന് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ യാ ചിയൻ ജബ് ആസാദി പാനേക്ക ജശന മനാൻ മനായാഗത്തോ ദുര്യോഗ സേ മേ ബീമാർത്തി ഈ സ്വാതന്ത്ര്യം കിട്ടിയത് ആൾക്കാർ അത് ആഘോഷിക്കുമ്പോൾ ആ സമയത്ത് ദുർഭാഗ്യത്തിന് ബാഡ് ലഗിന് ഞാൻ എനിക്കെന്തു പറ്റി ഞാൻ ഭീമാർത്തി മേ ഭീമാർത്തി ഭീമാർ എന്ന് പറഞ്ഞാൽ രോഗി എന്തോ അസുഖം വന്നു എന്താ അസുഖമാണെന്നവിടെ പറയുന്നുണ്ട് ഉന്തിനോ ടൈഫോയിഡ് ഖാസ ജാൻലേവാ റോഗ് മാനാജാത്താഥ ആ സമയങ്ങളിൽ ആ സമയത്ത് ടൈഫോയിഡ് ടൈഫോയിഡെന്ന് പറയുന്നത് ജാൻലേവാ റോഗ് മാനാജാത്താഥ അതായത് ലൈഫ് ത്രെട്ടനിങ് അതായത് ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള രോഗമായിട്ടായിരുന്നു ആ സമയത്ത് ടൈഫോയിഡ് കണ്ടിരുന്നത് ഇസിലിയെ മേരെ തമാം റോനെ ധോനയ്ക്ക് ബാവജൂദ് റോനോ ധോന എന്ന് പറഞ്ഞാൽ കരയുക ഞാൻ ഒരുപാട് കരഞ്ഞു ചാട്യം പിടിച്ചു അത് അങ്ങനെ ചെയ്തിട്ട് പോലും ബാവജൂദ് ഡോക്ടറിനെ മുച്ചെ ഇന്ത്യ ഗേറ്റ് ജാക്കർ ജസ്ന മേ ശിർക്കത്ത് കറിനയ്ക്ക് ഇസാദത്ത് നെഹിതി അപ്പോൾ ഡോക്ടർ ഒരുപാട് കരയും നിലവിളിക്കൊക്കെ ചെയ്തിട്ടും ഡോക്ടർ ഈ ലേഖികയെ എന്നെ ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലെ ഇൻഡ ഇന്ത്യ ഗേറ്റിൽ പോയി അവിടുത്തെ ആഘോഷ പരിപാടികളിൽ ഷിർക്കത്ത് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അവിടെ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇസാദത്ത് ഇസാദത്ത് എന്ന് പറഞ്ഞാൽ പെർമിഷൻ തന്നില്ല ചൂക്കി ഡോക്ടർ അപ്പനെ നാന കി പരം മിത് അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചൂക്കി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡോക്ടറ് എൻ്റെ നാനയുടെ അതായത് അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മയുടെ അച്ഛൻ ആണ് നാന നാനയുടെ ആ മുത്തച്ഛൻ്റെ വളരെ അടുത്ത മിത്രമായിരുന്നു ഉൻസെ ജാദ നാനേ ധേ അപ്പോൾ അതിൽ അതിൽ ഒരു മിത്രത്തെക്കാളും കൂടുതൽ അദ്ദേഹവും ഒരു മുത്തശ്ശനായിരുന്നു എനിക്ക് ആ ഡോക്ടറും ഇസിലേ ഹമാരെ പിതാജി അതുകൊണ്ട് എൻ്റെ എൻ്റെ അച്ഛൻ ജോ ബാത് ബാത് പർ സത്താധാരിയോസെ ലടുത്തെ പിടുത്തെ ഫിർത്തേതേ അപ്പോൾ ഈ ലൈകികയുടെ അച്ഛൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുക്കുന്ന സ്വാ സ്വാതന്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പോരാടിയ ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾ പോലും ഒന്നും പറഞ്ഞില്ല അതായത് ഡോക്ടർ പറഞ്ഞു പോകരുതെന്ന് അപ്പോൾ അതിനെതിരായിട്ട് പോവാനോ ഈ ഈ കൊച്ചിനെ സപ്പോർട്ട് ചെയ്തോ ഒന്നും പറഞ്ഞില്ല ചുപ്പി സാധാകെ അതായത് മിണ്ടാതിരുന്നു മേ ബദസ്തുർ റോത്തി കലബ്തി റഹി അതായത് കുറേ കുറെ കുറ കരഞ്ഞു നിലവിളിച്ചു കറിയൊക്കെ ചെയ്തു നെൽ വാശി പിടിച്ചു ക്യാ കോയ് ബച്ച ഈ ക്ലോത്തി ഗുടിയാ കേട്ടൂട്ടെ റൂട്ട് ജാനിപ്പർ റോയ ഹോക്ക ഇതിലൊരു കൊഞ്ച് ഒരു കൊച്ച് അതിൻ്റെ ഒരു പാവക്കുട്ടി പൊട്ടിപ്പോയതിൽ കരഞ്ഞിട്ടുണ്ടാവുമോ മേരി ഉമ്രപ് നോ ബറസ്കിധി അപ്പോൾ ആ സമയത്ത് എൻ്റെ വയസ്സ് ഒമ്പത് വയസ്സായിരുന്നു എനിക്ക് ഇത്തിന് ചൂട്ടി നഹി കി കുടിയാസെ ബഹലത്തി ഓർ ഇത്തിന് പെടി നെഹി കീ ഡോക്ടർ കി തർക്ക് സമസ്തി അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു പാവക്കുട്ടി പൊട്ടിയതുകൊണ്ട് കേടായതുകൊണ്ട് കേടുവന്നതുകൊണ്ട് കരയാനുള്ള വയസ്സും ആയിരുന്നില്ല അത്ര ചെറുതും ആയിരുന്നില്ല ഓർത്തിനിപടി നെഹി കീ ഡോക്ടർക്ക് സംസ്ഥി അപ്പോൾ അത്ര വലുതുമായിരുന്നില്ല വലുതായിരുന്നെങ്കിൽ ഡോക്ടറിൻ്റെ ഡോക്ടർ പറയുന്ന ലോജിക്ക് എന്തുകൊണ്ടാണ് പോകരുതെന്ന് പറയുന്നത് അത് മനസ്സിലാക്കി തന്നെ അപ്പോൾ രണ്ടും അത്ര ചെറുതുമല്ല അത്ര വലുതുമല്ലാത്ത ആ ഒമ്പത് വയസ്സിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് തങ് ആക്കർ തങ്കാക്കർ എന്ന് പറഞ്ഞാൽ ചമ കെട്ടിട്ട് പിതാജീനെ മുച്ചേ ബ്രദേഴ്സ് കറാം ജെ ജോവ് കറാം ജോവ് ബ്രദർസ് കാറാം ജോവ് ഉപന്യാസ് പകഡാ ഗെ അപ്പോൾ അച്ഛൻ ബ്രദർസ് കാറാം ജോവ് എന്ന പുസ്തകം എന്ന ഉപന്യാസം എനിക്ക് തന്നു പകഡാകെ എന്നെ കയ്യിൽ പിടിപ്പിച്ചു കിതാബവും പഠന കമ്പുച്ചേ മിറാക് ദ കിതാബേയും പഠനമെന്ന് പറഞ്ഞാൽ കിതാബവും പഠനമെന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ വായിക്കുക എനിക്ക് ഒരു പാഷനായിരുന്നു മിറാക്കെന്ന് പറഞ്ഞാൽ മെൻറ്റൽ ഇല്ലനെസ് എന്നൊക്കെയാണ് അർത്ഥം അത്രയും ഭ്രാന്ത് പോലായിരുന്നു എനിക്ക് പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമായിരുന്നു സോ ഈസിലിയെ അല്ലെങ്കിൽ അതുകൊണ്ട് ജപ്പോ കുച്ചുദേർ ബാദ് മേനെ ദക്കാ കി പിതാജിക്കോ ഛോഡുകാക്കി സഭി പ്രാണി പലായൻ കർ ചുക്കേ അപ്പോൾ പിതാജി അച്ഛനെ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ബാക്കി സബ് പ്രാണി എല്ലാ ജീവികളും എല്ലാവരും എവിടെ പോയി പലയൻ കർച്ചൊക്കെ പലയൻ എന്ന് പറഞ്ഞാൽ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ആ ഫിഫ്റ്റീൻ ഓഗസ്റ്റിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് എല്ലാവരും പോയിരിക്കുന്നു ആരുമില്ല വീട്ടിൽ പിതാജി ദൂസരെ കമറിയ മേമ്പേട്ടേ അപ്പനി കിതാബ് പട്രഹേതേ അപ്പോൾ പിതാജി അച്ഛൻ വേറൊരു റൂമിൽ ഇരുന്നു अपनी किताब पढ़ रहे है थे वेद पुस्तक वाच रोना धोना चोड़कर करचल के मैंने भी किताब खोली खोल या पुस्तक तौर एक बार शुरू कर लेने पर लें पर्प्राव्य या वाईंग उसने मुझे इतनी मोहलत नहीं दी कि दोबारा रोना शुरू करो या कोई और काम पकड़ो अब वाई चुग्यों तो ആ പുസ്തകം എനിക്ക് അത്ര പോലും ഗ്യാപ്പ് തന്നില്ല കീ ദുബാര പിന്നീടും പിന്നെ കരയാനുള്ളതായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്യാനുള്ള ഗ്യാപ്പ് പോലും എനിക്ക് തന്നില്ല എനിക്ക് ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാൻ തോന്നി അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഉസ് വക് ബ്രദേസ് കറാം ജോവ് മുജെ ദനെ മേ ക്യാ തുജ്മെ നെയ്യായ ആ സമയം ഈ ബ്രദേഴ്സ് കറാം എന്ന പുസ്തകം എന്തിനാണ് എൻ്റെ അച്ഛൻ എനിക്ക് തന്നത് അതിനെക്കുറിച്ച് തബ് മേരി സമജ് നെഹി ആ സമജ്മെ നെഹി ആയ എനിക്ക് ആ സമയം മനസ്സിലായില്ല എന്തിനാണ് ഈ പുസ്തകം തന്നെ എനിക്ക് തന്നതെന്ന് കിതാബ് കിത്തിനി കിത്തിനി സമജ്മായി ആ പുസ്തകം വായിച്ചിട്ട് എത്ര എത്രമാത്രം എനിക്ക് മനസ്സിലായി വ ആ പുസ്തകം നെഹിതാന്തി എനിക്ക് ഇപ്പോഴും അറിയില്ല എത്രമാത്രം എനിക്ക് അന്ന് മനസ്സിലായിരുന്നു അന്ന് ആ പുസ്തകം വായിച്ചിട്ട് ക്യൂ കെ എന്താണെന്ന് വെച്ചാൽ ഉസ്കെ ബാദ് ഇത്തിനി ബാർ പഠി കി സാറെ പാട്ട് ആപ്പസ് മേ ഗഡ് ഹോ ഗെ അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഞാൻ ഒരു പ്രാവ് ഒരുപാട് പ്രാവശ്യം ആ പുസ്തകം വായിച്ചു അപ്പോൾ എന്നാണ് എനിക്ക് അത് കൂടുതൽ മനസ്സിലായത് എത്രമാത്രം മനസ്സിലായി എന്നൊന്നും പറയാൻ അത്ര ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല കിറ്റന പെഹ കിത്തിന പെഹലി ബാർ മേ പല്ലെ പെടാം കി എത്ര എത്ര എത്രത്തോളം എനിക്ക് ആദ്യം വായിച്ചപ്പോൾ പല്ലേപ്പുടയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകുക എത്ര മാത്രം മനസ്സിലായി എന്ന് എനിക്കറിയില്ല കിത്തിന ബാദ്മേ എത്ര അത് കഴിഞ്ഞ് വായിച്ചപ്പോൾ മനസ്സിലായി എന്നു പറഞ്ഞെനിക്കറിയില്ല കനാ മുഷ്കിൽ ഹെ അത് അത് പറയൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പർ ഇത്തിന വിശ്വാസ് കെ സാദ് കെ സക്തി ഹു കീസ് ഉസ്ക ഏക് അദ്ധ്യായ് പക്ഷേ വളരെ വിശ്വാസത്തോടെ എനിക്കൊരു കാര്യം പറയാൻ പറ്റും ഉസ്ക ഏക് അഭ്യാസ് ഒരു അധ്യായ ഒരദ്ധ്യായം ജോ ബച്ചോപ്പർ ഹോനെ വാലെ അനാചാർ അത്യാചാർ ഭർത്ത അതിൽ ഒരു അധ്യായം എന്ന് പറയുന്നത് കുട്ടികളുടെ മേളിൽ കുട്ടികൾക്ക് എതിരെ നടക്കുന്ന അധ്യ അനാചാരങ്ങളും അത്യാചാരങ്ങളും അതെന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ അബ്യൂസും അവരെ എന്താണ് എന്താ പറയുക ഇതിന് കുട്ടികളെ വേലയടിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരെ ശോഷണം ചെയ്യുക അതിനെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ അത് ആ ഒരു ചാപ്റ്റർ ആ ഒരു അധ്യായം എനിക്ക് വളരെയധികം മനസ്സിലായി മുച്ച പേലി ബാർ മേ ബി ലഗ്ഭഗ് കണ്ടസ് ഹുകയാഥാ ആ അധ്യായം കംപ്ലീറ്റ് ആയി എനിക്ക് മനസ്സിലായി കണ്ടസ് എന്ന് പറഞ്ഞാൽ നന്നായി മനസ്സിലാവുക മനപ്പാഠമാകുക മ മനപ്പാഠമാക്കുക ഉമ്രക്ക് ഹർ പടാവർ വയസ്സിൻ്റെ വയസ്സിൻ്റെ ഓരോ ഓരോ പടാവിലും ഓരോ സ്റ്റെപ്പിലും വ മേരെ സാത് രഹ ആ പുസ്തകം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ വലുതാവുമ്പോഴും ചെറുതായിരുന്നപ്പോഴും എല്ലാവരും എല്ലാ സമയത്തും ആ പുസ്തകം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മേരെ ലേഖൻകായി മഹത്വപൂർണ്ണ ഭാഗക്കോ പ്രഭാവിത് കർത്ത രഹ എൻ്റെ ഞാൻ ലേ ലേഖനം എഴുതുമ്പോഴെല്ലാം എൻ്റെ ലേഖനങ്ങളിലെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഈ പുസ്തകം അതായത് അതെപ്പോഴും തന്നെ ഇൻഫ്ലു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ജാദൂക കാലീൻ ഇതെല്ലാം ഈ ലേഖികയുടെ പുസ്തകങ്ങളെ കുറിച്ചാണ് പറയുന്നത് മേര നാട്ടക് നഹി വത്തീൻ കിലോക്കി ഛുറി ജെസി കഹാനിയ ഇങ്ങനെയുള്ള കഥകളെല്ലാം കഠ ഗുലാബ് ഉപന്യാസം ഉപന്യാസമായ ഘട്ട ഗുലാബ് എന്ന അങ്ങനെയുള്ള പല ഇതിലും പല അംശങ്ങളും ഈ ഞാൻ വായിച്ച ആ പുസ്തകം ആ പുസ്തകം എനിക്ക് പ്രേരണയായിട്ടുണ്ട് പിന്നെ മാജിക്ക് മന്നത് ക അസർ റഹ മാജി എന്ന് പറയുന്നത് പറയുന്നവിടെ ഈ മുതുമുത്തശ്ശിയാണ് ആ മുതുമുത്തശ്ശിയുടെ മന്നത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ആ പ്രാർത്ഥന അതിൻ്റെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം ഈ മേ നഹി മേരി ചാരോ ി ലഡ്കി ഹോനക്ക് നാത്തേ കിസി ഹീൻ ഭാവനക്കാ ഷിക്കാർ നോയി ഇവരഞ്ച് പെൺമക്കളാണ് ഈ ലൈഖികയും അതുപോലെ തന്നെ മറ്റ് നാല് സഹോദരിമാരും ഒരിക്കലും പെൺകുട്ടിയായല്ലോ പെണ്ണായല്ലോ സ്ത്രീ ആയല്ലോ എന്നുള്ള ആ ഒരു ഹീനഭാവന ഒരു ഇൻഫീരിയോറിറ്റി അവരിൽ ഉണ്ടായതേയില്ല നാനി മാ और പരദാദി की ി പരമ്പര ബർക്കരാർ ലീക് പർ ചൽ സേ ബി ഇൻ കാർ നെഹി ആ കിയെ അപ്പോൾ ഈ നാനിയുടെയും മുത്തശ്ശി അതായത് അമ്മയുടെ അമ്മയുടെയും അച്ഛൻ്റെ അമ്മയുടെയും അതുപോലെ തന്നെ മുതുമുത്തശ്ശിയുടെയൊക്കെ പരമ്പര പോലെ ഇവരും അവർ കാണിച്ച വഴിയിലൂടെ സഞ്ചരിച്ചു അത് ഇവർക്കെല്ലാം പ്രചോദനമായിരുന്നു ആ മുത്തശ്ശിയും മുതുമുത്തശ്ശിയുമൊക്കെ പെഹലി ലടുക്കി ജിസ്കെയിലെ മന്നത്ത് മാങ്കിക ആദ്യത്തെ പെൺകുട്ടി ആദ്യത്തെ കുട്ടി പെൺകുഞ്ഞായിരിക്കണം എന്നാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ ആ പ്രാർത്ഥന എനിക്ക് വേണ്ടിയായിരുന്നില്ല വ മേ നെഹി അത് ഞാനായിരുന്നില്ല മേരി ബടി ബഹൻ എൻ്റെ എൻ്റെ മൂത്ത സഹോദരിക്ക് സഹോദരിയായിരുന്നു മഞ്ജുൽ ഭഗവത്തി മഞ്ജുൽ ഭഗവതായിരുന്നു ആയ ആ എൻ്റെ ചേച്ചിക്ക് ആയിരുന്നു ചേച്ചിക്ക് വേണ്ടിയായിരുന്നു ആ മുത്തശ്ശി മുതുമുത്തശ്ശി ഭഗവാനോട് ദൈവത്തോട് പ്രാർത്ഥിച്ചത് പെൺകുട്ടിയാവാൻ ഖർഗ നാമ ആ മഞ്ജുൽ ഭഗതിൻ്റെ ചേച്ചിയുടെ ഖർഗനാം വീട്ടിലെ പേര് റാണി എന്നായിരുന്നു ബാഹർക്ക മഞ്ജുൽ പുറത്തുള്ള പേര് ശരിക്കുള്ള പേര് മഞ്ജുൽ ലേഖിക അവതാർഹുവന്നെ ലേഖിക ജയി ജനിച്ചു ലേഖിക അവതാർ ലേഖിക ഈ മഞ്ജുൽ ഭഗത് ആയപ്പോൾ എഴുതാൻ തുടങ്ങിയപ്പോൾ മഞ്ജുൽ ഭഗത് എന്ന പേര് സ്വീകരിച്ചു ക്യൂ കി ലിഖ്ന ശാദിക്ക് പാത് ശുരൂഖ്യ കല്യാണത്തിനു ശേഷമാണ് ഈ എഴുത്തും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ലേഖനങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയത് അപ്പന നാം ബദൽക്കർ പത്തിക്ക ഗ്രഹൺകർനെമേ കൊയ് ഹീൻ ഭാവന ആടേന ഹി ആയി അപ്പോൾ സ്വന്തം പേര് മഞ്ജുൽ ആ ജയൻ എന്നങ്ങാണ്ടായിരുന്നു അപ്പോൾ ആ പേര് മാറ്റിയിട്ട് സരണേയും ഈ രണ്ടാമത്തെ പേര് കല്യാണം കഴിയുമ്പോൾ മാറ്റും മാറും അതായത് ഭർത്താവിൻ്റെ പേര് ഭർത്താവിൻ്റെ സർനെയിം വരും അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ ഈ നാം ബദൽക്കർ അപ്ന നാം ബദൽക്കർ പിതാക്ക പത്തിക്ക ഗ്രഹൻകർനെയും കോയ് ഹീൻ ഭാവന ഹസ്ബൻഡിൻ്റെ പേര് അല്ലെങ്കിൽ സർനെയിം സ്വീകരിക്കണേൽ ഒരു കുറച്ചിലും തോന്നിയില്ല ഇസിലിയും പേദാശി ജേനാം പേദാശി എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തള്ള ആ ജേൻ ജൈൻ നാം ജൻ ജൈൻ മതക്കാരുള്ള ആ പേര് മാറ്റിയിട്ട് ഭഗത് ഭഗത് എന്ന സർനെം രണ്ടാമത്തെ പേര് മഞ്ജുല ഭഗത് എന്ന് സ്വീകരിച്ചു ദൂസരേ നമ്പർ പേർ മേധി രണ്ടാമത്തെ രണ്ടാമത് ജനിച്ചത് ഞാനായിരുന്നു ഖർ ക നാം ഉമ വീട്ടിലെ പേര് ഉമ എന്നാണ് ബാഹർക്ക മൃദുല പുറത്തുള്ള പേര് മറ്റുള്ളവർ വിളിക്കുന്നത് മൃദുല എന്നാണ് മേനെ ഭിഷാദിക്കാതെ ലിഖന ശുരുക്കിയ ഞാനും കല്യാണം കഴിഞ്ഞപ്പോഴാണ് എഴുത്ത് തുടങ്ങിയത് സോ ബത്തോ ബത്തോർ ലേഖിക നാം ചല മൃദുല ഗർഗ് അപ്പോൾ ലേഖിക നാമായി മാറിയത് എന്തായിരുന്നു എഴുത്ത് എഴുത്തിൽ പേര് സ്വീകരിച്ചു എന്ത് പേര് സ്വീകരിച്ചു മൃദുല ഗർഗ് ലേഖിക ഈ എഴുതിയിരിക്കുന്ന ലേഖികയുടെ പേര് മൃദുല ഗർഗ് തന്നെയാണ് ഈ എഴുതിയിരിക്കുന്ന ലേഖിക എന്ന് തന്നെയാണ് അത് മുച്ച യാഥേ എനിക്കറിയാം ജബ് ഹംനെ ലിഖന ശുക്കിയ ഞങ്ങൾ എഴുത്തു തുടങ്ങിയപ്പോൾ ഉസ്സെ കുച്ച് പേലെ നാരിവാദ് കച്ചല്ലൻ ഹുവാഥ അതിന് കുറച്ചു മുമ്പാണ് നാരിവാദ് എന്ന് പറഞ്ഞാൽ ഫെമിനിസം ഫെമിനിസത്തിന് ഭയങ്കര ഫേമസ് ആയിരുന്ന ആ സമയമായിരുന്നു ഷാദിക്ക് ബാദ് നാം ന ബദൽ നീക്ക റിവാജ് ഉസീനെ ചലായാഥ അപ്പോൾ ആ ഒരു ഫെമിനിസം ആ ഫെമിനിസത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് വിവാഹശേഷം കല്യാണം കഴിഞ്ഞ് പേര് മാറ്റരുത് എന്നായിരുന്നു മന്നു ഭണ്ഡാരി കാഹവാലക്കർ മന്നു ഭണ്ഡാരി അതുപോലെ ഒരു സ്ത്രീയായിരുന്നു വിവാഹ ശേഷം മാറ്റാത്ത അതായത് ഹംസയെ പൂച്ചി പൂച്ചി ബി ജാത്താഥ കി ആപ്പ് ലോകിതിന് പേങ്ക പന്തി ഖർ ഗുസ്സു ക്യൂ ഹേ നിങ്ങളിത്ര പേ പേടിത്തുണ്ടി അങ്ങനെയുള്ള എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഭർത്താവിൻ്റെ പേര് ഭർത്താവിൻ്റെ സർ നെയ്മൊക്കെ സ്വീകരിക്കുന്നത് സ്വന്തം പേര് പേരെന്തിനു മാറ്റുന്നു അത് മാറ്റാതിരുന്നൂടെ എന്നൊക്കെ എല്ലാവരും ഇവരോടും ചോദിച്ചു നാം ക്യൂ ബദ പേരെന്തിനു മാറ്റി ഹമാരെ പാസ് ഇസ്ക കോ ജവാബ് നെഹ് ഹോത്താഥ ഞങ്ങളുടെ അടുത്ത് ഇതിൻ്റെ ടങ്ക് ടങ് എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ജവാബ് എന്ന് പറഞ്ഞാൽ ആൻസർ നല്ലൊരു ആൻസർ ഞങ്ങളുടെ അടുത്ത് ഇല്ലായിരുന്നു അബ്ബി നെയ് ഇപ്പോഴും ആ അതിനുള്ള ആൻസർ ഞങ്ങളുടെ അടുത്ത് ഇല്ല അതിനുള്ള ഉത്തരം ഞങ്ങളെടുത്തില്ല പെർ നാം ബദൽനെ സേ പക്ഷേ പേര് മാറ്റുന്നത് കൊണ്ട് അപ്പനെ വ്യക്തിത്വ ക കോ പേര് മാറ്റിയത് കൊണ്ട് ഞങ്ങളുടെ പേഴ്സണാലിറ്റിയിലോ വ്യക്തിത്വത്തിലോ ഒരു അതിനുമെല്ലാം കോട്ടവും തട്ടിയ തട്ടിയതായിട്ട് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചതായിട്ട് നുക്സാൻ എന്ന് പറഞ്ഞാൽ നഷ്ടം നഷ്ടം സംഭവിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പൂച്ചിനെ കോത്തോ പിതാജി സെ ലോകിയേ പി ചോദിക്കാനായിട്ട് മറ്റുള്ളവർ ഞങ്ങളുടെ അച്ഛനോട് ഈ ഒരു കാര്യം ചോദിക്കാറുണ്ട് എന്താണ് പാച്ച് ബേട്ടിയോ സെ ആ നിങ്ങൾക്ക് അഞ്ച് പെൺകുട്ടികളായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ശാന്തി കിട്ടിയില്ല നിങ്ങൾക്ക് മതിയായില്ല അതുകൊണ്ടല്ലേ നിങ്ങൾ ഓരോ പെൺകുട്ടിക്കും രണ്ട് രണ്ട് പേര് വെച്ചത് മുസേ ഛോട്ടി ബെഹൻക ഖർക്ക നാം ഹെ എൻ്റെ എൻ്റെ താഴെയുള്ള മൂന്നാമത്തെ സഹോദരിയുടെ പേരാണ് ഗൗരി ഓർ ബഹർക്ക ചിത്ര പുറത്ത് വിളിക്കുന്ന ചിത്ര അപ്പോൾ എല്ലാവരും ഈ മൂന്ന് പേർക്കും ഈ മൂന്ന് പേരും ആദ്യത്തെയും രണ്ടാമത്തെ ലേഖിയെയും അതുപോലെ തന്നെ മൂന്നാമത്തെ കൊച്ചിനും ആനീത്തിക്കും രണ്ട് രണ്ട് പേരാണ് വഹ് നെഹി ലിഫ്തി ആ മൂന്നാമത്തെ ആൾ എഴുത്തുകാരിയല്ല ഉസ്കാ കന ഹെ മൂന്നാമത്തെ ആൾ പറയുന്നത് ഇസിലിയെ നെഹി നെഹ്ലിക്തി ക്യൂക്കി ഗർമ്മക്കോയി പഠനവാല ബി തോന്നാ ചെയ്യേ വീട്ടിൽ എല്ലാവരും എഴുതിക്കൊണ്ടിരുന്ന ആരാ ആരാത് വായിക്കുക അപ്പോൾ വായി വായിക്കാനായിട്ട് പഠനവാല എന്ന് പറഞ്ഞാൽ വായിക്കുന്ന ആൾ അത് വായിക്കാൻ വരെ വായിക്കാനും കൂടി ആരെങ്കിലും വേണ്ട അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്നാണ് ആ സഹോദരി എൻ്റെ പേരെന്ന് പറയുന്നത് ചിത്ര പുറത്ത് ചിത്രയും വീട്ടിൽ ഗൗരി എന്ന് വിളിക്കുന്ന ആ സഹോദരിയുടെ ആ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ് ഉസ്കെ ബാദ് ചോദ്യ പാച്ച് വി ഭേട്ടിയാ പേതാവു അത് കഴിഞ്ഞിട്ട് നാലാമത്തെയും അഞ്ചാമത്തെയും പെൺകുട്ടികളുണ്ടായി പിതാജീനെ ഇത്നി ബാദ് ജമാനയ്ക്ക് സുനി അതായത് ആൾക്കാരുടെ ആൾക്കാർ പറയുന്നത് കേട്ടു എൻ്റെ അച്ഛൻ കി ഉൻകാ ഏകേക്ക് നാം ഹിറക്ക അവരുടെ നാലാമത്തെയും അഞ്ചും അഞ്ചാമത്തെയ പെൺകുട്ടികളുടെ പേര് ഒന്നു മാത്രമേ വെച്ചുള്ളൂ രേണു ഓർ അച്ചൽ അച്ചല രേണു എന്നും നാലാമത്തേത് രേണു അഞ്ചാമത്തത് അച്ചലയും അച്ചല അപ്പോൾ പാഞ്ച് ബഹനോക്കെ ബാദ് ഏക്ക് ഭായി ഹൂവ അപ്പോൾ ഈ അഞ്ച് പെൺകുട്ടികളുടെ പെൺകുട്ടികളിൽ ജനിച്ചുകഴിഞ്ഞ് ആറാമത്തെ ആയിട്ടാണ് ഒരു ആൺകുഞ്ഞുണ്ടായത് ഒരു ഒരു സഹോദരൻ ഉണ്ടായത് ഇവർക്ക് രാജീവ് എന്നാണ് ആ സഹോദരൻ്റെ പേര് മജയ്ക്ക് പാത് യേ ഹെ കി ബീച്ച് കി ദോ ബി ലേഖൻ സെ ബച്ചിരഹി അതായത് ശരിക്കും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇടയിലുള്ള രണ്ട് സഹോദരിമാ സഹോദരികൾ മാത്രമാണ് ഈ എഴുത്തില്ലാത്തത് ഒന്നാമത്തെ സഹോദരിയും രണ്ടാമത്തെ ഈ ലേഖികയും എഴുത്തുകാരാണ് എഴുതും മൂന്നാമത്തെയും നാലാമത്തെയും ആയ ഈ രണ്ട് സഹോദരിമാരും എന്തു ചെയ്യുന്നില്ല എഴുത്ത് എഴുത്തുകാരല്ല എഴുതുന്നില്ല അഞ്ചാമത്തെ സഹോദരി എഴുതുന്നുണ്ട് ആറാമത്തെ ഭായി അല്ലെങ്കിൽ സഹോദരനും എഴുത്തുകാരനാണ് അച്ചല ഓർ രാജീവ് ഫിർ ഉസ്മെ ജാഫസെ അപ്പോൾ അച്ചൻ അച്ചലയും ഈ അഞ്ചാമത്തെയും ആറാമത്തെ അഞ്ചാമത്തെ അച്ചലയും ആറാമത്തെ രാജീവും അവരും എഴുത്തുകാരായി മാറി അച്ചല മുച്ച ആ സാൽ ഛൂട്ടിയെ എൻ്റെ ഈ രണ്ടാമത്തെ സ്ഥാനക്കാരിയാണ് ഈ നമ്മുടെ ലേഖിക ലേഖികയിൽ നിന്നും ഈ അച്ചല അഞ്ചാമത്തെ അച്ചല എട്ട് വർഷം ചെറുതാണ് ോർ വക്ത് കെ ബദലാവ്ക്ക് ലാജ് രക്തേ അതായത് ഒരുപാട് മാറ്റങ്ങളുണ്ട് എട്ട് വർഷം ചേഞ്ച് ഉണ്ട് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അവ ആ അച്ചല അംഗ്രേജിമേൽ ലിഫ്തി ഇംഗ്ലീഷിലാണ് എഴുതുന്നത് പെർ രാജീവ് ഫിർ ഹിന്ദിക്ക് ഹവാലെ രാജീവ് ഹിന്ദി ഹിന്ദിയിൽ തന്നെയാണ് എഴുതുന്നത് അപ്പോൾ ഇനി അടുത്ത പാട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു